നമസ്കാരം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്, കൂടെ തന്നെ കൊറോണ കാലവുമാണ്. കരുതലോടെ ഇരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. എന്ത് ചെയ്യണമെങ്കിലും കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ച് ചെയ്യുക. അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക, അത്യാവശ്യമെങ്കിൽ മാത്രം ചികിത്സ തേടുക. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കൃത്യമായി കോവിഡ് പ്രോട്ടോക്കോളുകൾക്കായുള്ള ഒരു സംവിധാനമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയാണ് കൂടുതൽ വന്നത്. അപ്പോൾ അത് ഇനിയിപ്പോൾ അടുത്ത ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ ലോക്ക്ഡൗണിനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാകില്ല എന്നാണ് പറയുന്നത്. ഈ കൊറോണ നിർണയവും ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ വരുന്നു. അതുപോലെ തന്നെ വ്യാജ മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നവരെ പിടികൂടുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ സമൂഹവും ശാസ്ത്രവുമായി, ആധുനിക വൈദ്യശാസ്ത്രവുമായി ചേർന്ന്, അല്ലെങ്കിൽ അതുപോലെയുള്ള അംഗീകൃത വൈദ്യശാസ്ത്ര ശാഖകളും അതുപോലെ തന്നെ അംഗീകൃത ഡോക്ടർമാരും ചികിത്സകരും ആരോഗ്യ പ്രവർത്തകരുമായി ചേർന്ന് മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാവൂ. വീട്ടിൽ ഒരാൾക്ക് പോസിറ്റീവ് ആണ് എങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ഉൾപ്പെടെ തുടങ്ങുമ്പോൾ ശാസ്ത്രീയമായ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളുന്നു. ഇതിനകത്തൊരു സുഹൃത്ത് എഴുതിയൊരു കുറിപ്പാണ്. ഈ സുഹൃത്തിൻ്റെ പേര് ഞങ്ങൾ പറയുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ ആധികാരികതയും നമുക്കറിയില്ല. അദ്ദേഹം ശാസ്ത്രീയമായി തന്നെ ഇത് പഠിച്ച് എഴുതിയ ഒരു കുറിപ്പാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്തായാലും ഇതിനകത്ത് വലിയ തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ വലിയ ഒരു തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളോ ഉണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ അത് ഒന്ന് വിശകലനം ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവുകയും അതനുസരിച്ച് കുറേ കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ കുറിപ്പ് വായിക്കുന്നത്. ഇത് വായിച്ചതിന് ശേഷം ആലോചിച്ച് ശാസ്ത്രീയ വിദഗ്ധരും ഡോക്ടർമാരുമായി ചർച്ചകൾ നടത്തിയ ശേഷം മാത്രം ഇതിലേക്ക് കടന്നാൽ മതി എന്ന് ആദ്യമേ തന്നെ പറയുകയാണ്. ഇതിനി ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല. എങ്കിലും ഒന്ന് പറയുകയാണ്, ഒരു കുറിപ്പായതുകൊണ്ട്. മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നും സ്രവം എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാണല്ലോ കോവിഡ് പോസിറ്റീവ് രോഗികളെ കണ്ടെത്തുന്നത്. അതാണല്ലോ ടെസ്റ്റിങ്ങിൻ്റെ രീതി. അത് RT-PCR ആയാലും ആൻറ്റിജൻ ആയാലും അങ്ങനെ തന്നെ. അതായത് കോവിഡ് രോഗം ഉണ്ടാക്കുന്ന കൊറോണ വൈറസ് നിങ്ങളുടെ തൊണ്ടയിലും മൂക്കിലും കണ്ണിൻ്റെ ആ ഒരു ജംഗ്ഷനിലും ഒക്കെ ആദ്യം വാസം ഉറപ്പിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ കൊറോണ എന്നത് ജലദോഷം അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ എന്നിവ ഉണ്ടാക്കുന്ന വൈറസ് ഗണത്തിൽ പെടുന്ന അതേ വൈറസുകൾ തന്നെയാണ് ഈ കൊറോണ വൈറസുകളും. അതുപോലെ അതായത് 50°C നിർവീര്യമാകുന്ന വൈറസ് അത് പിന്നീട് 4-5 ദിവസത്തിന് ശേഷം ശ്വാസകോശത്തിൽ എത്തിയാൽ ആണ് നമുക്ക് ഈ ശ്വാസം മുട്ടല്, തുമ്മല് ഒക്കെ അനുഭവപ്പെടുന്നത്. ജലദോഷത്തിലും ഫ്ലൂവിലും സംഭവിക്കുന്നതും ഏതാണ്ട് ഇത് തന്നെയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ ശരീരത്തിന് ബലം കുറയുമ്പോഴാണ് മറ്റ് ബാക്ടീരിയകൾ കൂടി കടന്നു വന്ന് സെക്കൻഡറി ഇൻഫെക്ഷനായിട്ട് ഇത് ന്യൂമോണിയായി മാറുന്നത് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ വിശകലനം പറയുന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. ചിലപ്പോൾ 2 കോഴ്സ് 2 വിവിധ കോമ്പിനേഷൻ ആൻറ്റിബയോട്ടിക് കൂടാതെ വൈറ്റമിൻ C, വൈറ്റമിൻ D, സിങ്ക്, അതുപോലെ തന്നെ ആൻറ്റാസിഡുകൾ, മൾട്ടിവൈറ്റമിൻ ഗുളിക തുടങ്ങിയവയ്ക്കാണ് സാധാരണഗതിയിൽ കൊറോണ രോഗികൾക്ക് വീട്ടിലിരുന്നും അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സയിലുമൊക്കെ നൽകുന്നത്. ഈ അല്ലാതെ അതിനുവേണ്ടി പ്രത്യേകമായ ഒരു മരുന്നോ അല്ലെങ്കിൽ സംവിധാനമോ ഇല്ല ഈ വാക്സിനേഷൻ അല്ലാതെ. അത് കഴിഞ്ഞ് പിന്നീട് നിങ്ങളുടെ സിസ്റ്റം ശരിയാകുന്നതുവരെ നമ്മൾ ആ ഒരു അവസ്ഥയോട് താരതമ്യപ്പെടുന്നു. ഒരു 10 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരോഗ്യമുള്ളവർക്ക് അത് ശരിയായിട്ട് നെഗറ്റീവ് ആകാനുള്ള സാധ്യത, ഈ കൊറോണ വൈറസ് ബാധ കുറഞ്ഞ് നെഗറ്റീവ് ആകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ 3-4 ദിവസം തൊണ്ടയിലും മൂക്കിൻ്റെ ഉള്ളിലും, അതായത് പാരാനൈസൽ സൈനസ് വസിക്കുന്ന ഈ കൊറോണ അല്ലെങ്കിൽ ഫ്ലൂ വൈറസിനെ നമുക്ക് നിഷ്പ്രയാസം നശിപ്പിക്കാൻ കഴിയുമെന്നാണ് ഈ കുറിപ്പിലൂടെ അവകാശപ്പെടുന്നത്. ശാസ്ത്രലോകവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ശ്വാസകോശത്തിൽ എത്തുന്നതുവരെ കാത്തിരുന്ന് പരാക്രമം കാട്ടേണ്ട കാര്യമില്ല. അതിന് ചെയ്യേണ്ടത് ഇത്രമാത്രം: ആദ്യത്തെ 2-3 ദിവസം നല്ല ചൂടുവെള്ളം കുടിക്കുകയും 3-4 നേരം തിളപ്പിച്ച വെള്ളത്തിൽ ആവി പിടിക്കുകയും ചെയ്യുക. അങ്ങനെയുണ്ടെങ്കിൽ ഈ കൊറോണ വൈറസ് ബാധയെ തടയാൻ സാധിക്കും. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ചില കുറിപ്പുകളും ചില കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. മുംബൈയിലൊക്കെ ചില ആവി പിടിക്കൽ കേന്ദ്രങ്ങളൊക്കെ തന്നെ തുടങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഏലക്ക, കരയാമ്പൂ അതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ വായിലിട്ട് ചവയ്ക്കുന്നത് ഇതിന് ഗുണകരമാണെന്ന് പറയുന്നു. മാസ്കിൻ്റെ ഉള്ളിൽ ഒരു കർപ്പൂരം ഇടുക. കൊറോണയല്ല, കൊറോണയുടെ അപ്പനും ചത്തുപോകുമെന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത്. നമുക്കറിയില്ല കേട്ടോ. വീട്ടിൽ ഉള്ളപ്പോൾ സിംഗപ്പൂരിൻ്റെ ഒറിജിനൽ സർവ്വരോഗ സംഹാരി കോടാലിത്തൈലം മണക്കുക. പറ്റിയാൽ ടൈഗർ ബാം നെഞ്ചിലും തൊണ്ടയിലുമൊക്കെ പുരട്ടുക. 70°C ആവി കൊള്ളേണ്ടത്. ഏതൊരു വൈറസും ചാകും എന്ന് പറയുന്നു. അതുപോലെ തന്നെ കൊറോണ വൈറസ് മാരകമെന്ന് പറയുമ്പോഴും 70% ചൂടിലോ വെറും സോപ്പ് വതയിലോ നശിക്കുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കുറിപ്പ് എഴുതിയതിന് ആധാരം ഇതിൻ്റെ ശാസ്ത്രീയ വശം വെളിപ്പെടുത്തുക മാത്രമല്ല, ഇപ്പോൾ ചെറിയ തരത്തിൽ ഇത്തരം രോഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനും രോഗത്തെ നശിപ്പിക്കാനും രോഗത്തിൽ നിന്ന് മുക്തനാകാനും അല്ലെങ്കിൽ മുക്തയാകാനും സാധിക്കും എന്ന ഒരു കാര്യം കൂടി ഈ ഒരു കുറിപ്പിൽ ഈ സുഹൃത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ ആധികാരികതയൊക്കെ ശാസ്ത്രീയമായി അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ് പറയുന്നത്. കൂടുതൽ ഇത് എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു ദോഷവുമുള്ള കാര്യമല്ല. ആവി പിടിക്കുന്നതും അതുപോലെ തന്നെ കരയാമ്പൂ വായിലിട്ട് ചവയ്ക്കുന്നതും മാസ്കിനിടയിൽ ഒരു കർപ്പൂരം തിരുകുന്നതും വിശ്രമിക്കുന്നതും ചൂടുവെള്ളം കുടിക്കുന്നതും അടങ്ങിയിരിക്കുന്നതും അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നതും ഒന്നും ഒരു ദോഷവുമുള്ള കാര്യമല്ല. അപ്പോൾ ഏതായാലും ഇതൊന്നും പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിക്കുന്നു ഞാൻ. പ്രേക്ഷകർ തീർച്ചയായും ഇതിൻ്റെ ശാസ്ത്രീയ വശവും ശാസ്ത്രീയ ഉപദേശവും ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ ഉപദേശം തേടുകയാണെങ്കിൽ അല്ലെങ്കിൽ നെറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുമായിരിക്കും. എന്തായാലും ഈ വലിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഠിനമായ രോഗമുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ ഈ ഹാർട്ട് അറ്റാക്ക് അതുപോലെ പ്രമേഹം അതുപോലെ കിഡ്നി ഫെയിലിയർ തുടങ്ങിയ രോഗികൾക്ക് ഇത് പെട്ടെന്ന് മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരൊക്കെ ആശുപത്രിയിൽ പോകട്ടെ, നമുക്ക് ഇത്തരത്തിൽ രോഗം ഏതെങ്കിലും തരത്തിൽ നമുക്ക് വരികയാണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്കതിനെ പ്രതിരോധിക്കാനും ഒക്കെ സാധിക്കും എന്നൊരു സന്ദേശമാണെന്ന് തോന്നുന്നു ഇദ്ദേഹം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്തൊക്കെയായാലും ശരി, കൊറോണ കാലം തീർച്ചയായിട്ടും വീട്ടിലിരിക്കുക, എന്തായാലും നമുക്ക് ഈ രോഗം വരാതിരിക്കാൻ നോക്കുക, വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുക, മനസ്സുറപ്പോടെ നേരിടുക എന്നതിലേക്കാണ് ഇത്തരം കുറിപ്പുകളും ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലം കം കൊറോണ കാലം ആയതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനിടയിലൂടെ അല്ലെങ്കിൽ പൊതു വിഷയങ്ങൾക്കിടയിലൂടെ ഒരു കൊറോണ സ്റ്റോറി അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കേട്ടപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രം ഇത് പറഞ്ഞതാണ്. എല്ലാവരും കരുതലോടെ ഇരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക, സ്റ്റേ സേഫ്. വെബ് ഡെസ്ക് തത്തുമി ന്യൂസ്.